കഴിഞ്ഞ 20 വർഷമായി വഴിയോരത്തെ പൈപ്പിൽ കൂടി കുടിവെള്ളം നഷ്ടപ്പെടുന്നത് കണ്ടില്ലെന്ന് പറയാൻ ജലസേചന വകുപ്പിലെ ജീവനക്കാർക്ക് പറ്റുമോ? വർഷങ്ങളോളമായി ഇങ്ങനെ വെള്ളം പാഴായി പോകുന്നതിന് 250 മീറ്റർ അകലെയുള്ള മലമുകളിലെ 50ഓളം വീട്ടുകാർ താമസിക്കുന്നിടത്തെ പൈപ്പിൽ വെള്ളം കിട്ടുന്നില്ലെന്നും മലപ്പള്ളിയിലെ ജലസേചന വകുപ്പിലെ ഉദ്യോഗസ്ഥർക്ക് അറിയാം. നാട്ടിൽ കുടിവെള്ളം കിട്ടിയാൽ എന്താ, കിട്ടിയില്ലേലെന്താ, ഞങ്ങൾക്ക് ശമ്പളം മുടങ്ങുന്നില്ലല്ലോ എന്ന ചിന്താഗതിയുള്ള ഉദ്യോഗസ്ഥർ ഉള്ളയിടത്തോളം കാലം 20 അല്ല 40 വർഷമായാലും വഴിയരികിലെ പൈപ്പിൽ കൂടി വെള്ളം പോകും. ഇത് ചോദിക്കാനും പറയാനും ആരുമില്ലെങ്കിൽ പിന്നെ ഉദ്യോഗസ്ഥർക്ക് സന്തോഷമാവുകയും ചെയ്യും. മല്ലപ്പള്ളി പഞ്ചായത്തിലെ ഏറ്റവും കൂടുതൽ കുടിവെള്ളക്ഷാമം നേരിടുന്ന കീഴ്വായ്പൂരിലാണ് കഴിഞ്ഞ 20 വർഷത്തിൽ കൂടുതലായി കുടിവെള്ളം വഴിയരികിലെ പൈപ്പിൽ കൂടി പോകുന്നത്. ഇതിന് 250 മീറ്റർ മാത്രം ദൂരമുള്ള കോലറമലയിൽ ഇത്രയും വർഷക്കാലം കുടിവെള്ളക്ഷാമവുമാണ്. ഈ പൈപ്പ് കണ്ടാൽ തന്നെ മനസ്സിലാകും ഇതിനെ ഉദ്യോഗസ്ഥർ പരിപാലിക്കുന്നത് എങ്ങനെയാണെന്ന്. ഈ പൈപ്പിൽ കൂടി വെള്ളം സ്ഥിരമായി പോകുന്ന വിവരം നാട്ടുകാർ വർഷങ്ങളായി ജല അതോറിറ്റിയുടെ മല്ലപ്പള്ളിയിലെ ഓഫീസിൽ അറിയിക്കാറുണ്ടെങ്കിലും ഇതൊന്നും തങ്ങളെ ബാധിക്കുന്ന വിഷയമല്ലെന്ന നിലപാടാണ് ഉദ്യോഗസ്ഥർക്കുള്ളതെന്ന് സമീപവാസിയായ ദിലീപ് പറഞ്ഞു. 15 വർഷമായിട്ട് എല്ലാരും പഞ്ചായത്തിലും മെമ്പർമാരോടും വാട്ടർ വർക്ക്സിലും എല്ലാം പറഞ്ഞിട്ടുണ്ട്. പിന്നെ മാസത്തില് ഞങ്ങൾക്ക് ഒരു 4 പ്രാവശ്യം കിട്ടിയാൽ മതി. ഇത് 10-12 റോഡിൽ വെള്ളം പോകുന്നുണ്ട്, വീടുകളിൽ വെള്ളമില്ല, റോഡിൽ ആവശ്യം പോലെ പോകുന്നുണ്ട്. റോഡിൽ നിന്ന് പിന്നെ ഉള്ള കണക്ഷനും എടുക്കും, അല്ലാത്ത ഇതും ഉണ്ട്, രണ്ട് രീതിയിലും എടുക്കുന്നവരുണ്ട്. അങ്ങനെ എടുക്കുന്നതുകൊണ്ട് മറ്റുള്ളവർക്ക് കിട്ടാതെ വരുന്നുണ്ട്. നൂറുകണക്കിന് ലിറ്റർ വെള്ളമാണ് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മൂലം ഓരോ ദിവസവും ഇവിടെ നിന്ന് നഷ്ടപ്പെടുന്നത്. ഇവിടെ സ്ഥിരമായി വെള്ളം നഷ്ടപ്പെടുമ്പോൾ ഒരു തുള്ളി വെള്ളത്തിനായി കേഴുകയാണ് ഇതിന് സമീപത്തുള്ള കോലറമല നിവാസികൾ. വാഹനങ്ങളിൽ വെള്ളം എത്തിച്ചാണ് ഈ മലയിലെ 50ഓളം വീടുകൾ ജീവിക്കുന്നത്. അവിടെ പൈപ്പുകൾ ഉണ്ടെങ്കിലും സ്ഥിരമായി ഇവിടെ വെള്ളം ലഭിക്കുന്നില്ലെന്നതാണ് മറ്റൊരു വസ്തുത. റോഡിൽ കൂടെ ഈ വെള്ളം പാഴായി പോയിക്കൊണ്ടിരിക്കുക. ഞങ്ങൾക്ക് അന്ന് ഒരു തുള്ളി വെള്ളം പോലും കിട്ടുന്നില്ല. പോകാൻ പോകുന്ന വെള്ളം മതി ഞങ്ങൾക്ക് അവിടെ കുടിക്കാൻ വേണ്ടി കിട്ടാനുള്ളത്. അതാ അതുപോലെ ഇവരൊന്നും സാധിച്ചു വരുന്നില്ല. ഏത് ഭാഗത്താണ് നിങ്ങൾ താമസിക്കുന്നത്? ഞങ്ങൾ ഈ പൊക്കത്തില മലയുടെ മണ്ടയ്ക്കാണ്. അതെ, അത് ശരി. മാസങ്ങളായിട്ട് വെള്ളമില്ല. പണ്ട് ഞങ്ങൾ പെണ്ണുങ്ങളെല്ലാം ഞങ്ങൾ കുടിക്കുക സമരം ചെയ്ത പിന്നെ വന്നിട്ടില്ല. ഇതാ കാര്യം അല്ലാതെ വെള്ളം ഇഷ്ടം പോലെ പാഴായി പോയിക്കൊണ്ടിരിക്കുക. അത് ഇത് തന്നെ കണ്ടില്ലേ? ഇരുപത്തി 30 വർഷമായി ഇവിടെ ഈ വെള്ളം പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് കുടിവെള്ളമില്ല, ഞാൻ കിണറില്ല. കിണറില്ല ഞങ്ങൾക്ക്. ഈ കുടിവെള്ളം ഇതുകൊണ്ടാണ് ഞങ്ങള് ജീവിക്കുന്നത്. ഈ മാസങ്ങളോട് വെള്ളമില്ലാതെ ഞങ്ങൾ വില കൊടുത്ത് മേടിക്കും. 500 രൂപ കൊടുക്കണം, 1000 ലിറ്റർ വെള്ളം അവിടെ കൊടുത്തരണേ. അങ്ങനെ ഇപ്പൊ ഞങ്ങൾ കുടിച്ചോണ്ടിരിക്കുന്നത്. ഒരു ടാപ്പ് മാറ്റിയിട്ടാൽ തീരുന്ന ഒരു പ്രശ്നമാണ് കഴിഞ്ഞ 20 വർഷമായി ഈ വെള്ളം പോകുന്നതിനിടയാക്കിയ സംഭവം. ആവശ്യത്തിന് ജീവനക്കാരും അറ്റകുറ്റപ്പണി നടത്താൻ ജീവനക്കാർ ഉണ്ടായിട്ടും ഉദ്യോഗസ്ഥരുടെ നിരുത്തരവാദിത്തപരമായ നിലപാട് മൂലമാണ് ഇവിടെ ഇങ്ങനെ ശുദ്ധജലം പോകാൻ പ്രധാന കാരണം.